നമസ്കാരം. ബി വൺ മലയാളത്തിന്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കുടുംബത്തിലെ എല്ലാവർക്കും 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന കാരുണ്യ ആരോഗ്യ സുരക്ഷ പദ്ധതിയുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ ഒരു പുതിയ അറിയിപ്പ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഈ വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ആദ്യമേ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് എത്താൻ ഈ വീഡിയോ ലൈക്ക് ചെയ്തതിനു ശേഷം മാത്രം കാണുക. അതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധങ്ങളായ ധനസഹായ പദ്ധതികൾ അറിയുന്നതിന് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളെന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകാം. കേരളത്തിലെ സാധാരണക്കാർക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിനായിട്ട് നടപ്പിലാക്കിയിരിക്കുന്ന പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി. പിന്നീട് കേന്ദ്ര സർക്കാർ ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ കാരുണ്യ ഇൻഷുറൻസ് പദ്ധതിയുമായിട്ട് ചേർന്നാണ് നടപ്പിലാക്കിയത്. സർക്കാർ ആശുപത്രികളിൽ മാത്രമല്ല, ഈ സ്കീമിൽ എംപാനൽ ചെയ്തിട്ടുള്ള കേരളത്തിലെ അനേകം സ്വകാര്യ ആശുപത്രികളിലും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ചേരുന്നവർക്ക് സൗജന്യ ചികിത്സ ലഭിക്കുന്നതാണ്. ചുരുങ്ങിയത് 24 മണിക്കൂറെങ്കിലും ആശുപത്രിയിൽ കിടത്തി ചികിത്സ വേണ്ടിവരുന്ന അവസ്ഥയിലാണ് കാരുണ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നത്. കിടത്തി ചികിത്സാ സമയത്തുള്ള പരിശോധനകൾക്കും മരുന്നുകൾക്കും ചികിത്സകൾക്കും തുടങ്ങിയ ചിലവുകളെല്ലാം തന്നെ സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ്. ആശുപത്രിയിൽ പ്രവേശിക്കുന്നതിന് 3 ദിവസം മുമ്പും അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്ത ശേഷം 5 ദിവസം വരെയും വേണ്ടിവരുന്ന പരിശോധനകൾ, മരുന്നുകൾ തുടങ്ങിയവയും സൗജന്യമായി ലഭിക്കുന്നതായിരിക്കും. ചികിത്സിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നടത്തുന്ന ടെസ്റ്റുകൾ, ആവശ്യമായ മരുന്നുകൾ, ചികിത്സാ ഉപകരണങ്ങളുടെ ഫീസുകൾ തുടങ്ങിയവയും ഈ ഒരു ആനുകൂല്യത്തിൽ ഉൾപ്പെടുന്നതാണ്. ഡയാലിസിസ്, റേഡിയേഷൻ, കീമോതെറാപ്പി, കണ്ണ് സംബന്ധമായ ചികിത്സകൾ തുടങ്ങി നിർബന്ധമായും ആശുപത്രിയിൽ കിടക്കേണ്ടി വരാത്ത ചികിത്സകളും ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജനറൽ വാർഡ്, അതുപോലെ തന്നെ തീവ്രപരിചരണ വാർഡ് എന്നിവയിൽ കിടത്തിയിട്ടുള്ള ചികിത്സകൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക. എക്സ്റേ, സ്കാനിംഗ് തുടങ്ങിയ പരിശോധനകൾക്കുള്ള മുഴുവൻ തുകയും ലഭിക്കുകയും ചെയ്യും. എന്നാൽ OP ചികിത്സ, വന്ധ്യതാ ചികിത്സ, സൗജന്യ വാർദ്ധക്യ ചികിത്സ പോലുള്ളവയ്ക്ക് ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയില്ല. ജനറൽ മെഡിസിൻ, അതുപോലെ തന്നെ സർജറി, കാർഡിയോളജി, നെഫ്രോളജി, യൂറോളജി, ഓങ്കോളജി തുടങ്ങിയ എല്ലാ സ്പെഷ്യലൈസ്ഡ് സേവനങ്ങൾക്കും സൗജന്യ ചികിത്സ ലഭിക്കുന്നതാണ്. ചികിത്സക്കായിട്ട് കാരുണ്യ ഇൻഷുറൻസ് ലഭിക്കുവാൻ സമീപിക്കേണ്ട ആശുപത്രികളുടെ ജില്ല തിരിച്ചുള്ള പട്ടികയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടാതെ വിവിധ ചികിത്സകൾക്ക് അനുവദിച്ചിട്ടുള്ള പരമാവധി തുക മുൻകൂറായി നിശ്ചയിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്യുക. അതുകൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓളെന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടുകൂടി സർക്കാർ വീട് പറയുന്നു.